ആരാ ഈ സണ്ണി തോമസ്? അതാ അതേ ഇവിടെ നടക്കുന്ന അണ്ണനെ തപ്പി പോലീസ്. നീ ഒരു കാര്യം ചെയ്യ്, ഓടോണി പോയി നമ്മുടെ കംപ്ലീറ്റ് ആൾക്കാരെ ഇവിടെ വരാൻ പറ. ചെല്ല്. താനാണോ ഈ സണ്ണി തോമസ്? അതെ. എന്താ ഇവിടെ? ആരോട് അനുവാദം വാങ്ങിച്ചിട്ടേ കോളേജിനകത്ത് കയറിയത്? കമ്മീഷണർ ഓഫീസ് വരെ ഒന്ന് വരേണ്ടി വരും. എങ്ങനെ? അതൊക്കെ അങ്ങ് വന്നിട്ട് പറയാം. ജിപി കയറും. അങ്ങനെ ചുമ്മാ സൊല്ലാനാണെങ്കിൽ കമ്മീഷണറോട് സണ്ണിയെ വീട്ടിൽ വന്ന് കാണാൻ പറ. ജ്യോതി, അണ്ണന്റെ മേൽവിലാസം നല്ല കൈയക്ഷരത്തിൽ എഴുതി ഈ സാറിന് ഒന്ന് കൊടുത്ത്. മര്യാദയ്ക്ക് കൂടെ വന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുകൊണ്ടി വരും. വെറുതെ മുട കാണിക്കല്ലേ, കൈയെടുക്കണം. Yes, Commissioner. Shit. Da varunu.
സംഗതി ശരിയാ. പിന്നെ എന്റെ വീട് നേടിയപ്പോ മ്ലാവിന്റെ തോലോ കൂടയോ വാഴക്കേണ്ടി കിട്ടുകയും ചെയ്തു. അതിന്റെ പുറത്താ ഈ വാറണ്ട്. മനസ്സിലായോടോ? അവിടെ ഇവിടെ ലീവ്. തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ക് കീറി ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ പൊലയാടി മോന്റെ രോമത്തെ തൊട്ടാ തനിക്ക് നോവും. അല്ലടാ പല്ല നായ എടോ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാല് നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമ നാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ആ ഹോമിൻസുടെ കൈയും കാലും കഴുകി വെള്ളം കുടിച്ചിട്ടാ ഞാൻ ഈ വരുന്നത്. ആ സന്നിയെ രക്ഷപ്പെടുത്താൻ രാജൻ കൊണ്ടുവന്ന വിജിലൻസ് കേസും വാറണ്ടും ഒക്കെ തല്ലിക്കൂട്ടിയതാണെന്ന് പത്രക്കാര് തെളിവ് സഹിതം എഴുതിയത് നിന്റെ ഭാഗ്യം. ഇപ്പോ ഈ സംഭവം എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കി മോഹൻ രക്ഷിച്ചാ മതി എന്നായി എല്ലാവർക്കും. അതുകൊണ്ട് കൂടുതൽ ഒച്ചപ്പാട് ഉണ്ടാക്കണ്ട എന്ന് കരുതിയാ നിന്നെ ശിക്ഷിക്കാതെ വിടുന്നത്. ഓ, നിഴല് പോലെ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് മാഡത്തിനെ കൊരങ്ങനെ കണ്ടാ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഓർമ്മയുണ്ടോ ഈ മുഖം? ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറിയിറങ്ങി പോയതല്ലേ, ചിലപ്പോ മറന്നു കാണും. 10-12 കൊല്ലം മുമ്പുള്ള കഥയാ. അന്ന് ഞാൻ കണ്ണൂർ ASP ഓൺ പ്രൊബേഷൻ. ടൗണിലെ കുബേരന്മാരുടെ നിശാക്ലബിൽ ഉടുത്തിരുന്നതെല്ലാം ഉരിഞ്ഞെറിഞ്ഞ് കുടിച്ച് ബോധം കെട്ടവന്മാരുടെ നടുക്ക് നിന്ന് റെക്കോർഡ് ഡാൻസ് ചെയ്ത നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. രാത്രി മുഴുവൻ നിങ്ങൾ ലോക്കപ്പിലിരുന്ന് കരഞ്ഞു. പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോ പിഴയടയ്ക്കാൻ പണമില്ലാതിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ പേഴ്സിൽ നിന്ന് പണമെടുത്തടച്ചു. എന്നിട്ട് വണ്ടിക്കൂലിക്കും വഴിച്ചെലവിനും ആഹാരത്തിനും കയ്യിന്ന് കാശ് തന്ന് ഒരു കോൺസ്റ്റബിളിനെ കൂട്ടി നിങ്ങളെ വീട്ടിലെത്തിച്ചു. സാറിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് അന്ന് കണ്ണ് നിറഞ്ഞ് പറഞ്ഞത് ഓർമ്മയുണ്ടോ മാഡം അച്ചാമ്മ വർഗീസിന്? പത്രക്കാർക്ക് കൊടുക്കാതെ ഇപ്പോഴും എന്റെ പേഴ്സണൽ ഫയലിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അന്നത്തെ പഴയ അച്ചാമ്മ ചാക്കോയുടെ ഫോട്ടോയും സ്റ്റേറ്റ്മെന്റ്സും. എന്താ അത് കാണണോ? ഈ മുഖം ഓർമ്മ വരാൻ. ഒരൽപ്പം ക്രൂരമായി പോയി എന്ന് എനിക്കറിയാം സാർ. ഐ എം സോറി, ബട്ട് ഒരു അപേക്ഷയുണ്ട്. സൽക്കാരവും പാർട്ടിയും സ്വാപ്പിങ്ങും ഡിന്നറും ബഹളവും ഒക്കെ കഴിഞ്ഞ്
എപ്പോഴെങ്കിലും സാറിന് മാത്രമായിട്ട് ഇവരെ ഒറ്റയ്ക്ക് കിട്ടുമെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കണം. കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ആണെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്.